ലോകത്തിൽ അധ്വാനിക്കുന്ന മനുഷ്യന് ആശ്വാസം ലഭിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. ഒരു രാത്രി അധ്വാനിക്കുന്നു, ഒരു പകൽ വിശ്രമിക്കുന്നു, ഒരു പകൽ അധ്വാനിക്കുന്നു, ഒരു രാത്രി വിശ്രമിക്കുന്നു. പലരും പണമുണ്ടാക്കുവാൻ വേണ്ടി അധ്വാനത്തിൻ്റെ ദൈർഘ്യം കൂട്ടുന്നു. എന്നാൽ അവരുടെ ആയുസ്സിനെയും അവരുടെ ശരീരത്തെയും ഒരുപോലെ അത് ബാധിക്കാറുണ്ട്. എന്നാൽ അധ്വാനിക്കുന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ലോകമാണ് നമ്മുടെ ലോകമെന്ന് ചിലപ്പോഴെങ്കിലും തോന്നും. മെയ് 1 ലോക തൊഴിലാളി ദിനമായി അധ്വാനിക്കുന്ന ജനവിഭാഗത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്നാൽ സെപ്റ്റംബർ 5 അമേരിക്കയിലുള്ള ജനത അവിടെയുള്ള അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ആ ദിവസം അവർ വിശ്രമത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. ഈ അവസരത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു കർത്താവ് മനുഷ്യന് വേണ്ടി ഒരു ആശ്വാസത്തിൻ്റെ വചനം നൽകിത്തരുന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. മത്തായിയുടെ സുവിശേഷം 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്ത ഒരു ശ്രേഷ്ഠമായ ദൈവവചനം. അധ്വാനിക്കുന്ന ജനതയ്ക്ക് ആശ്വാസം നൽകുവാൻ ലോകത്തിന് പരിമിതികളുള്ളപ്പോൾ, പരിമിതികൾ കൂടാതെ ആശ്വാസം നൽകുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. പരിമിതികൾക്കപ്പുറമായി ഒരു ദിവസമോ ഒരായുസിൻ്റെ ദിനങ്ങൾ മുഴുവനോ അല്ല, ആയുസ്സിന് അപ്പുറവും ആശ്വാസം പകരുന്ന നിത്യജീവനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3:16 ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചത് മനുഷ്യന് നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ്, നിത്യമായ ആശ്വാസം നൽകുവാൻ വേണ്ടിയാണ്, നിത്യമായ സമാധാനം നൽകുവാൻ വേണ്ടിയാണ്. ഈ ലോകത്തിൽ മനുഷ്യന് പണം കൊണ്ട് നേടുവാൻ കഴിയുന്ന പലതുമുണ്ട്. എന്നാൽ പണം കൊണ്ട് നേടുവാൻ കഴിയാത്ത ഒന്നാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ നൽകുവാൻ ലോകത്തിലെ യാതൊരു ശക്തികൾക്കും യാതൊരു വ്യക്തികൾക്കും കഴിയാതിരിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, എന്നിലൂടെ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറയുന്ന ഒരു ശക്തമായ ചിന്ത യെശയ്യാപ്രവചനം 45:22 പറയുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് ദൈവത്തെങ്കിലേക്ക് അടുക്കുവാൻ കഴിയുന്നതല്ല. വേദപുസ്തകത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 5 പത്രോസ് എന്ന് പറയുന്ന മുക്കുവനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അധ്വാനിച്ച് ക്ഷീണിച്ച് തളർന്ന് വശം കെട്ട ആ മനുഷ്യൻ ഒരു ദിവസം യേശുവിൻ്റെ വാക്കിൽ കേട്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് അവൻ്റെ പടകിൽ അവന് അവസരം കൊടുത്തപ്പോൾ അവൻ പടകിലിരുത്തി അവനോടും സമൂഹത്തോടും ദൈവദിനം ശുശ്രൂഷിക്കുകയും അപ്പോൾ തന്നെ അവൻ്റെ ഭൗതിക വിഷയങ്ങളിൽ അവൻ അധ്വാനിച്ചതിന് ലഭിക്കാത്ത ആ നന്മയിൽ നിന്ന് അവന് ആശ്വാസം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം അവൻ്റെ അധ്വാനത്തിന് ഒരു പ്രതിഫലം കൊടുത്തുകൊണ്ട് അവൻ്റെ പടക് നിറച്ച ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതെ, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്നാൽ നിശ്ചയമായും ഭൗതികമായും ആത്മീയമായും അവൻ ഒരുപോലെ അനുഗ്രഹിക്കും. ഭൗതിക അനുഗ്രഹങ്ങൾ ഈ ലോകത്തിൽ താൽക്കാലികമായി തീരുന്നു. എന്നാൽ യേശു നൽകുന്ന നിത്യജീവൻ്റെ സന്തോഷം അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാകയാൽ എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾ, ഈ ദിവ്യമായ സന്ദേശത്തിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകം എല്ലാ ദിവസവും വായിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിശ്ചയമായും അവൻ നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ അധ്വാനത്തിന് ആശ്വാസം നൽകുവാൻ അവൻ സർവശക്തനാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.